ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഗോറഡ്സ് ഗോ. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ കടലുണ്ടി എക്കോ ടൂറിസം എന്ന പേരിൽ ബോട്ട് സവാരിയും കാര്യങ്ങളെല്ലാം നമ്മുടെ കേരള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിലൂടെ ഒന്ന് പോയി പ്രകൃതി ഭംഗിയെല്ലാം ഒന്ന് ആസ്വദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ബോട്ടിൽ 8 പേർക്ക് കയറാനുള്ള ഒരു കപ്പാസിറ്റിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 8 പേർക്ക് കയറാൻ 800 രൂപയാണ്. ഇപ്പോൾ 8 പേരാണെങ്കിലും ഒരാളാണെങ്കിലും 800 രൂപയാണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ തീരുമാനിച്ച് പോവാം. പല ബോട്ടുകളുണ്ട്, ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇപ്പോൾ ഈ മുള ഉപയോഗിച്ചാണ് ബോട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബോട്ട് മുന്നോട്ട് നീങ്ങുവാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ ബോട്ട് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് ഇതിൻ്റെ പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷമാണ്. കാരണം ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പച്ചപ്പ് പച്ചപ്പ് പച്ചപ്പ്. കാരണം ലെഫ്റ്റിലേക്ക് നോക്കിയാലും നേരെ നോക്കിയാലും റൈറ്റിലേക്ക് നോക്കിയാലും എല്ലാം പച്ചപ്പ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കിപ്പോൾ ഇവിടെ കാണാം ഒരു ചേട്ടൻ മീനെല്ലാം പിടിക്കാൻ പോവാണ്. മീൻ പിടിക്കാൻ പോവാണ് ചേട്ടൻ. ഇങ്ങനെ കുതിച്ച് പായാണ്. ചേട്ടൻ്റെ മുഖത്തുള്ള ചിരി എന്നെ പറയുന്നുണ്ട് മീനിനെ പിടിച്ച് ഇന്നൊരു നല്ലൊരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടെ നല്ലൊരു മനോഹരമായ ദ്വീപ് കാണാനുണ്ട്. ഈ ദ്വീപുകളിലെല്ലാം ആൾത്താമസമുണ്ട്. മെയിനായിട്ട് ഈ ഒരു യാത്രയുടെ അട്രാക്ഷൻ കണ്ടൽക്കാടുകളിലൂടെ ഉള്ള ബോട്ട് യാത്രയാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങി നീങ്ങി കണ്ടൽക്കാടിൻ്റെ അടുത്തേക്ക് എത്താറായി. ഇവിടെ നല്ല പരുന്തുകളെല്ലാം കാണാനുണ്ട്. മീൻ പിടിക്കാൻ നോക്കി ഇരിക്കുകയാണ് പരുന്തും. ഇങ്ങനെ പോയി ഇതാണ് കണ്ടൽക്കാടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വേലിക്കേറ്റ സമയത്ത് നമുക്ക് ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ പോകാൻ പറ്റും. നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന ഉച്ച സമയമായത് കൊണ്ട് തന്നെ അധികം കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയ സാഹചര്യമില്ല. കാരണം അതിൽ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ബോട്ടിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷേ നമ്മൾ എന്നാലും നമ്മുടെ ഈ ബോട്ട് നിയന്ത്രിക്കുന്ന ചേട്ടൻ അത്യാവശ്യം എല്ലാം ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഈ വീഡിയോൻ്റെ തുടർഭാഗങ്ങൾ നമുക്കത് കാണാവുന്നതാണ്. ഈ കണ്ടൽക്കാടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള പക്ഷികളും ഈ സീസണലി വരുന്ന പക്ഷികളെല്ലാം വരുന്ന ആവാസ വ്യവസ്ഥയുടെ ഒരു ബാക്ക് ബോണായിട്ട് നമുക്ക് ഈ കണ്ടൽക്കാടുകളെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് ബോട്ടിലായിട്ട് കയറുകയാണ്. നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അത്ര മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അധികം പച്ചപ്പ് ഇതിനകത്ത് കാണാനില്ല. എങ്കിലും വേരുകളുടെ ഒരു അതിപ്രസരം തന്നെ ഇവിടെ നമുക്ക് കാണാനുണ്ട്. ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു സംഭവമാണ്. കാരണം ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇതാണ് നമ്മുടെ ചേട്ടൻ. നമ്മുടെ ചേട്ടൻ ഈ മുളക്കമ്പ് ഉപയോഗിച്ചാണ് ഈ ബോട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചേട്ടൻ്റെ ബാക്കിൽ ട്രെയിൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. കാരണം അത് രാജധാനി എക്സ്പ്രസ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. രാജധാനി എക്സ്പ്രസ്സും ഈ ചേട്ടൻ്റെ തുഴച്ചിലും കണ്ടൽക്കാടുകളെല്ലാം കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷോട്ടിന് പറ്റിയ ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് ഈ ഒരു കണ്ടൽക്കാടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ കിട്ടി. അത് വെരി ബ്യൂട്ടിഫുള്ളായിരുന്നു. നമുക്ക് പിന്നെ ഈ ചേട്ടനെ ഇവിടുത്തുകാരൻ തന്നെയാണ്. അപ്പോൾ ഈ ചേട്ടൻ നമുക്കൊരു ഗൈഡ് എന്ന പോലെ പല പല ഡീറ്റെയിൽസ് നമുക്കിങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ കണ്ടൽക്കാടിൻ്റെ അടുത്ത് പോകുമ്പോഴും ഇത് ആ തരത്തിലുള്ള ചെടിയാണ് ഈ തരത്തിലുള്ള ചെടിയാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇതാ ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോയി വന്നത്. ഭയങ്കര ഒരു പ്രത്യേക ഫീലായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചോളം ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സൂപ്പറായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ യാത്ര അങ്ങനെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ അവസാനത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ 1 മണിക്കൂർ യാത്രയാണിത്. ഈ 1 മണിക്കൂർ പോയത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല. കാരണം അത്രയും പെട്ടെന്ന് തന്നെ ഈ 1 മണിക്കൂർ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിവിടെ എത്തി. വീഡിയോ കണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നേരിട്ട് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കടലുണ്ടി എക്കോ ടൂറിസം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.